വാശി ജേക്കബ് ജോർജ് എപ്പോഴും ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കണം. 2014 മുതൽ 2019 വരെയുള്ള യാത്രയിൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി അട്ടിമറിക്കാൻ പോന്ന ശക്തിയുള്ള ആളാണെന്ന് ഒരു തോന്നലുണ്ടാക്കിയിരുന്നു. പല ഉപതെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാന നിയമസഭ, രാജസ്ഥാൻ, മധ്യപ്രദേശൊക്കെ നേടിയപ്പോൾ ഇപ്പോൾ പെർസെപ്ഷൻ നേരെ കീഴോട്ടാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് വലിയ എന്താ പറയുക, ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ഒരു തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ ഡെവലപ്മെന്റ്സ്. അതെ, രാഷ്ട്രീയത്തിലെ നേതൃത്വം ഒരു പ്രധാന ഘടകമാണ്. നേതാവാര് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കങ്ങോട്ട് നിർവചിക്കാനാവാത്ത എന്തോ ഒന്നാണ്. സോണിയാഗാന്ധി ഉണ്ടോ? ഉണ്ട്. ഇല്ലയോ? എന്തോ. രാഹുൽ ഗാന്ധി റിമോട്ട് കൺട്രോളാണ്, അദ്ദേഹമാണ് കാര്യങ്ങൾ നയിക്കുന്നത്. ചരട് മുഴുക്കിയ രാഹുൽ ഗാന്ധിയുടേതാണ്. പക്ഷെ രാഹുൽ ഗാന്ധി പ്രസിഡന്റാണോ? അല്ല. പിന്നെ ഈ കുടുംബാധിപത്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരമ്മയും രണ്ട് മക്കളുമാണ് ഒരു ദേശീയ പാർട്ടിയുടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും പാർട്ടിയുടെ നേതാക്കൾ എന്ന് പറയുമ്പം ഒരു കുടുംബത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് തീർച്ചയായിട്ടും സുഖമുള്ള കാര്യമല്ല. കാണാനും കേൾക്കാനും അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദുരയോഗം. ഒരു പ്രൊഫഷണൽ ലീഡർഷിപ്പിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകാൻ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തയ്യാറായാൽ, എനിക്കിത് വേണ്ട, കോൺഗ്രസിൻ്റെ നല്ല നേതാവ് വരട്ടെ, അദ്ദേഹം മുൻകൈയെടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ, മെറിറ്റ് നോക്കി നല്ല നേതാവിനെ നോക്കി തിരഞ്ഞെടുക്കട്ടെ, എന്നിട്ട് അദ്ദേഹം അവർക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, ആ നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, നേതൃത്വത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ, അതിനുള്ള തുറന്ന മനസ്സ് രാഹുൽ ഗാന്ധിക്കുണ്ടോ? അതാണ് ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമല്ലേ ഷിപ്പി എം നിയാസ്? ഞങ്ങളിതേ കാര്യത്തില് ഇന്നലെ വരെ കോൺഗ്രസിനെ വിമർശിച്ച ആളുകൾ പറഞ്ഞത് കോൺഗ്രസ് ഒരു ഒരു തറവാടിന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ തടവറയിലാണെന്ന്. അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ ഇല്ല, ഞങ്ങൾ കോൺഗ്രസ് ഈ കുടുംബത്തിൽ നിന്ന് കോൺഗ്രസ് പ്രസിഡന്റ് വേണം, ഞങ്ങൾ നിൽക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് കോൺഗ്രസ് ഈ കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള ഒരാൾ വരട്ടെ എന്ന് ധീരമായ നിലപാടനുസരിച്ച് വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. നിങ്ങൾക്കറിയ ഇന്ന് ഒരു വാർഡ് പ്രസിഡന്റിന്റെ സ്ഥാനം കിട്ടിയാൽ അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ നമുക്കറിയാം. എന്നാൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തനിക്ക് വേണ്ട, ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ എന്ന് ഒരുക്കമാണ്. പക്ഷെ ഞാനും എന്റെ കുടുംബത്തിൽ നിന്നും ആരും വേണ്ട എന്ന് ധൈര്യപൂർവ്വം പറയാൻ അദ്ദേഹം കാണിച്ച ആ ഒരു 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 ത്യാഗ മനോഭാവം എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല? ഇതാണ് ഇതാണ് നിങ്ങളുടെ കുഴപ്പം. സിപിഎം നിയാസ്, സത്യസന്ധമായ രാഷ്ട്രീയം ഞാൻ ഒന്ന് ഒരു ഉച്ച കാര്യം പറഞ്ഞു. ഇവിടെ ടി ചക്ക പറഞ്ഞു അവരൊക്കെ പുറമ്പോക്കിലാണ്. ഞാൻ എങ്ങനെ പുറമ്പോക്കിലാകുക? വർക്കിംഗ് കമ്മിറ്റി അംഗം, പ്രതിപക്ഷ നേതാവ്, അങ്ങനെ പ്രതിപക്ഷ നേതാവായി വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഗുലാം നബിക്ക് പുറമ്പോക്കിലാണെന്ന് പറഞ്ഞു. ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞ രാഷ്ട്രീയം ഇത്രയേ ഉള്ളൂ. സിപിഎം നിയാസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോളുക. ജേക്കബ് ജോർജ് പറയുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മറ്റാരും പറയുന്നതും ഇതേ ഗുലാം നബി ആസാദ് താങ്കൾ പറഞ്ഞതുപോലെ, ഗുലാം നബി ആസാദ് അടക്കമുള്ളവർ പറഞ്ഞ ഇങ്ങനെ ഒരു ധൃതി പിടിച്ചുള്ള രാജി പാടില്ല, കാരണം ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ഇല്ല, അതുകൊണ്ട് അങ്ങനെ രാജിവെച്ച് പോകരുത് എന്ന് പറഞ്ഞ് കാലു പിടിച്ചിട്ടുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി അങ്ങനെ രാജി എന്ന തീരുമാനത്തിൽ നിന്ന് മാറാതെ നിന്നു. പകരം എന്നിട്ട് സോണിയാഗാന്ധി വന്നു. അവർ കോൺഗ്രസിന് കൊടുത്തിട്ടുള്ള സംഭാവനകൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ടുള്ള ആളാണെന്ന് മാത്രമല്ല, വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ടു വട്ടം അധികാരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. സംഭവിച്ചു. പക്ഷേ അവരെ ആരോഗ്യവതി അല്ലാത്ത കാലഘട്ടത്തിൽ അവരെ ഇടക്കാല പ്രസിഡന്റാക്കി പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തി. എന്ത് ധാർമ്മികത പറയുന്ന ആൾ ചെയ്യേണ്ട പണിയാണോ? അതിനു പകരം ശ്രീ ജേക്കബ് ജോർജ് നിർദ്ദേശിച്ചതുപോലെ ഇന്ത്യയിലെ എല്ലാ മതേതരവാദികളും എല്ലാ ജനാധിപത്യവാദികളും കോൺഗ്രസിനോട് നിർദ്ദേശിക്കുന്നത് നിങ്ങളൊരു വൃത്തിയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തു, ഒരു ഒരു പ്രസിഡന്റിനെ നിശ്ചയിക്കൂ. ചിലപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷേ ഭാവി ഉണ്ടാകും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ. കോൺഗ്രസിന്റെ പ്രസിഡന്റ് നമുക്കറിയാലോ വളരെ നിലപാടെടുക്കുന്ന, വളരെ ശക്തിയോട് കൂടി കോൺഗ്രസ് സംഘടനയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയ സോണിയാഗാന്ധിയാണ് തീരുമാനം എടുക്കുന്നത്. ആ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പഞ്ചാബിലെ രാഹുൽ ഗാന്ധി നിയാസ, ഞാൻ കോൺഗ്രസിന് എതിരല്ല, കോൺഗ്രസിനോടൊപ്പമാണ്. നിങ്ങൾ നമ്മളെ ഒന്നും ശത്രുക്കളായി കാണല്ലേ.
പഞ്ചാബിൽ ഒരു ACC ജനറൽ സെക്രട്ടറി പോലും അല്ലാത്ത രാഹുൽ ഗാന്ധി ചെന്നിട്ട് അവിടെ അമരീന്ദറിനെ മാറ്റിയിരിക്കുന്നു എന്ന് പറയുക, എന്നിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെന്നിട്ട് പൊതുയോഗത്തിൽ സിദ്ധു അല്ല പകരം ഇന്നയാളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുക, ഇതിനൊക്കെ എങ്ങനെയാണ് റൈറ്റ് കിട്ടുന്നത്? അല്ല, നിങ്ങൾ ആലോചിക്കുന്ന ആ തീരുമാനമെടുത്തത് ഞാൻ വീണ്ടും പറയാം, അത് എന്നെ എനിക്ക് ഞാൻ അത് കൂടുതൽ മറ്റൊരു വിഷയമാണ്. ആ തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയും അത് ചുമതലപ്പെടുത്തിയ നേതാക്കന്മാരുമാണ്. ഒരു വർക്കിംഗ് കമ്മിറ്റി അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ല. ചെന്നിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തക സമിതിയും തീരുമാനിച്ചിട്ടില്ല. അമരീന്ദറിനെ മാറ്റാൻ ഒരു കോൺഗ്രസ് പ്രവർത്തക സമിതിയും തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയ നേതാക്കന്മാർ നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. കോൺഗ്രസിന്റെ സിസ്റ്റം അങ്ങനെയാണ്. ആ സിസ്റ്റം അനുസരിച്ച് പ്രവർത്തിച്ചപ്പോ ആ നടപടി ആ റിപ്പോർട്ട് നൽകിയ നേതാക്കന്മാർക്കാണ് ശ്രീ ജേക്കബ് ജോർജ്, വ്യാജ ലോകത്ത് ജീവിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നുള്ള ഉറപ്പായില്ലേ താങ്കൾക്ക്? വ്യാജ പ്രതീതി സൃഷ്ടിക്കുക എന്നിട്ട് അതിലെ ജീവിക്കുക? അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അല്ലെ, ഈ പ്രവർത്തക അങ്ങനെ എങ്ങനെയാ പറഞ്ഞ ചെന്നി ചെന്നിയെ ലീഡറായി തെരഞ്ഞെടുക്കാൻ ഏത് പ്രവർത്തക സമിതി, എന്ന് ചേർന്ന പ്രവർത്തക സമിതി, അമരീന്ദറിനെ മാറ്റാൻ എന്ന് ചേർന്ന പ്രവർത്തക സമിതി തീരുമാനിച്ചു? പറയും, ഞാൻ പറയാം. കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി നേതാക്കന്മാരെ ആ സംസ്ഥാനത്തെ വിഷയങ്ങൾ പഠിക്കുവാനും അവിടുത്തെ നേതാക്കന്മാർ ചർച്ച ചെയ്യുവാനും തീരുമാനമെടുക്കുവാനും ഏൽപ്പിച്ചു. അങ്ങനെ പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റ് ഏൽപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പറഞ്ഞോ. പക്ഷേ PM താങ്കളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാനത് സമ്മതിച്ചു തരും, പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ശ്രീ ജേക്കബ് ജോർജ്, കൺക്ലൂഡിംഗ് റിമാർക്സ്. അല്ല, ഞാൻ പറയുന്നത് നമുക്ക് നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇവിടെ ആരോഗ്യത്തോടുകൂടി നിൽക്കണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. നികേഷും ഞാനും യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. കേരളത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇന്നും ശക്തിയുണ്ട്. കോൺഗ്രസിന് വേണ്ടി കൊടി പിടിക്കാൻ മഹാരാഷ്ട്രയും ഞാൻ കണ്ടിട്ടുണ്ട്, ബോംബെ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന് വേണ്ടി കൊടി പിടിച്ചുകൊണ്ട് കുറെ കോൺഗ്രസ്സുകാര് ഞാൻ അതിജീവിച്ചു പോയി ഈ ബോംബെയിൽ അന്ന് BJP ഭരണ സമയത്ത്. അതുണ്ട്, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാളില്ല. അതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അത് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ആരാണ് നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചാൽ ആരെ കാണിച്ചു കൊടുക്കും? ഒരു ഒരു കൃത്യമായ ലീഡർഷിപ്പ് ഇവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിലുണ്ടല്ലോ. ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന് പറയുന്നില്ല നമ്മള്. ആ ബൗൺസ് ബാക്ക് ചെയ്യാൻ ശേഷിയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? സംശയമില്ല. കോൺഗ്രസിന് ശേഷിയുണ്ട്. കോൺഗ്രസിന് മാത്രമേ ആ ശേഷിയുള്ളൂ. AAP ഉണ്ടോ? പശ്ചിമബംഗാളിലെ മമതയൊക്കെ ഇതിനകം കീഴടക്കി കഴിഞ്ഞു. ആർക്കാ ഉള്ളത്? ആ മമത കീഴടക്കി. മമത മിണ്ടുന്നേ ഇല്ല, മമത അനങ്ങുന്നില്ല. മായാവതിയായി മമത. കോൺഗ്രസിന് ഇന്നും ശക്തിയുണ്ട്, ശേഷിയുണ്ട്. അതെ, അത് പക്ഷേ ആ ശക്തി ഉണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് നേതാക്കളാണ്. രാഹുൽ ഗാന്ധിയാണ് കൂടെ നിൽക്കുന്നവരാണ്. കൂടെ നിൽക്കുന്നവരെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. രാഹുൽ ഗാന്ധി എന്തെങ്കിലും വിചാരിക്കണം, അതാണ് ആവശ്യം. രാഹുൽ ഗാന്ധി ഈ സമയം എവിടെയാ ഉള്ളതെന്നറിയോ? ലണ്ടനില്. അതെ, മാതാവുണ്ട്, പിതാവുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഈ മാതാവും പിതാവും ഒക്കെ എത്ര കാലാണ് ഈ വിദേശത്ത്. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ മതിയെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഡിറ്റേഴ്സ് അവർ അവസാനിപ്പിക്കുന്നു.